ഈ യേശുദാസ് എന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിന്റെ കൂടെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു രവീന്ദ്രൻ താമസിക്കുന്നുണ്ടോ ഉപദാസേട്ടാ അവൻ നിന്നെ പറ്റി സൂക്ഷിച്ചോളാൻ പറഞ്ഞു ആ പറഞ്ഞ കൂട്ട് രണ്ടായി ഞാൻ പുറത്തായി പക്ഷേ ഇവർ രണ്ടൂരും കൂടെ ചേർന്നിട്ട് ആ സംഗീത ആ അന്നത്തെ ആ രീതി ദേവരാമ മാസ്റ്റർ കൊണ്ടുവന്ന ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു മെലഡി രീതി മാറ്റി അവർ സർക്കസ് തുടങ്ങി അപ്പോൾ സംഗീതത്തിൻ്റെ നിലവാരം കുറച്ച് താന്നു എന്നാണ് ഞാൻ പറയാം അവർ തമ്മിൽ ചെയ്ത സൂപ്പർ ഹിറ്റ് സോങ്സ് എല്ലാം എനിക്കിഷ്ടപ്പെടാത്ത പാട്ടുകളാണ് ദേവരായ അമ്മാഷ് വാവുക്ക ബാബുക്ക ബാബുരാജ് ബാബുരാജ് മാസ്റ്റർ എന്ന് പറഞ്ഞ സുഖമില്ല ബാബുക്ക പിന്നെ ദശാമൂർത്തി സ്വാമി अर्जुन मास्टर इत्र पेरनम मास्टर्स அடுத்து ஒரு হাফ முக்கால் பாகம் மாஸ்டர் ஜான்சன் ஜான்சன் மோசர் இஸ் ஈக்குவலி கிரேட் மிஸ் டைரக்டர் അത് ജോ അവർ ഈ ജോൺസണേയും അവസൈപ്പച്ചനെയും ദേവരായ മാസ്റ്ററൊക്കെ പരിചയപ്പെടുത്തുന്നത് ഞാനാണ് എൻ്റെ പണ്ട് പണ്ടുകാലത്ത് ഇവിടെ വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന് പറഞ്ഞൊരു ഒരു സംഘടനയുണ്ട് അതിൽ എൻ്റെ ഓർക്കസ്ട്ര ആയിരുന്നു ഇവരൊക്കെ അപ്പോൾ ഇവരെ കൊണ്ടുപോയി ഞാൻ മാസ്റ്ററൊക്കെ പരിചയപ്പെടുത്തായിരുന്നു അങ്ങനെയാണ് ജോൺസണും വലുതായി അവസൈപ്പച്ചനും വലുതായത് പക്ഷേ എൻ്റെ ക എൻ്റെ ഞാനൊരു നിമിത്തമായിരുന്നു മാത്രം അവരുടെ കഴിവുകൊണ്ടാണ് അവർ വലുതായത് മറക്കരുത് ഇത്രയും മാസ്റ്റേഴ്സാണ് നമുക്കുണ്ട് ഉള്ളത് പിന്നെയൊക്കെ മാസ്റ്റേഴ്സല്ല പിന്നെയൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഗുഡ് മ്യൂസിക് ഡയറക്ടേഴ്സ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ വിദ്യാരൻ എന്ന് പറയാം വിദ്യാരൻ ഗുഡ് മ്യൂസിക് ഡയറക്ടർ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്കുണ്ട് പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വല്ല ബിജി ബിജിപാൽ നല്ല മ്യൂസിക് ഡയറക്ടറാണ് വെരി ഗുഡ് മ്യൂസിക് ഡയറക്ടർ ബിജി ബിജിപാൽ എം ജയേന്ദ്രൻ വെരി ഗുഡ് മ്യൂസിക് ഡയറക്ടർ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവരൊക്കെയാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഉള്ളൊരു നല്ല മ്യൂസിക് ഡയറക്ടേഴ്സത് ഈ അടുത്തൊരു വലിയൊരു ഇഷ്യൂ വന്ന് എന്നെ എല്ലാവരും കൂടി വാ എൻ്റെ ഫോണിൽ വാട്സപ്പും വാട്സപ്പൊന്നുമില്ല ചെറിയൊരു ഫോണുള്ളൂ അപ്പോൾ അതിനകത്ത് എന്നെ തെറി പറഞ്ഞുകൊണ്ട് വന്നു കുറേ ഒട്ടാർ രവീന്ദ്രൻ മാസ്റ്റർ എന്ന് വിളിച്ചില്ലാന്ന് അവൻ എൻ്റെ കൂടെ ഈ അവൻ വിളി ഞങ്ങളവനും പോയി നയൻറ്റീൻ സെവൻ്റി ഫോറിൽ ക്ഷമിക്കണം ഞാൻ അല്പസമയം എടുക്കുന്ന ക്ഷമിക്കണം അല്ലെങ്കിൽ ഞാൻ നിർത്തിക്കളയാം കാര്യങ്ങൾ ഞാൻ പറയാ പറയാം വിവര അറിയണ്ടേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹം ഈ രവി എന്ന് പറഞ്ഞ ഒരാൾ കയറി വന്നു എന്നെ കാണാൻ ഞാൻ സാമ ലോഡ്ജിൽ അന്ന് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ലോഡ്ജിൽ അന്നൊരു പാട്ടിന് ഞങ്ങൾക്ക് കേട്ട ഫിഫ്റ്റി റുപ്പീസ് മൈജീ ഫിഫ്റ്റി റുപ്പീസ് പെർ സോങ് അതിൽ മുപ്പത് രൂപ വീട്ടു വാടക ലോഡ്ജിൻ്റെ വാടക ആ ഇരുപത് രൂപ ഭക്ഷണത്തിൻ്റെ ഇതാണ് ഞങ്ങളുടെ അക്കാലത്ത് ഒരുപാട് കമ്പനികളിൽ റെക്കോർഡിങ് അല്ല റെക്കോർഡിങ് സ്റ്റുഡിയോസ് മാത്രമല്ല കമ്പനികൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി കാലിൽ നിറങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ വന്നത് അത് അതാണ് അതുകൊണ്ടാണ് യേശുദാസും ഗ്രേറ്റ് ആയ കാരണം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വന്നതാണ് പിന്നെ ഒരാളെ കുറിച്ച് പറയാനുള്ളത് ബ്രഹ്മാനന്ദൻ വളരെ നല്ല സംഗീതജ്ഞനാണ് നല്ല പിന്നണി ഗായമാണ് അദ്ദേഹം കഷ്ടകാലം കൊണ്ട് അധികം ഗാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ല പക്ഷെ അദ്ദേഹം പാടിയ എല്ലാ ഗാനങ്ങളും നല്ലതാണ് ഒരു ഗാനം മാറ്റി വയ്ക്കാനുള്ളതില്ല പക്ഷേ ഇന്നത്തെ ഗാനമേളകളിൽ ഗായകർ ഒരാരും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പോലും പാടാറില്ല അത് തെറ്റാണ് കമ്മുകറ സാറുണ്ട് കമ്മുകറ പുഷ്പത് എന്ന് അവരൊക്കെ മരിച്ചുപോയില്ലേ ചത്തുപോയി ഇനി ഒന്നുമില്ല എന്നുള്ള മട്ടാണ് ഇന്നത്തെ പാട്ടുകാർ വിചാരിച്ചിരുന്നത് കമുക സാറ് ഉദയബാനു ഉദയബാനു അമ്മാവൻ നമ്മുടെ എവിടെ ഇങ്ങനെ അമ്മാവനാണ് ഉദയബാനു ആ അത് അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഉദയബാനു ഉദയബാനു ബാനുട്ടൻ എന്താണെന്ന് അറിയാം അറിയാം ചന്ദ്രമോഹൻ എന്താണെന്ന് ബാനുവിട ഞങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ അവരും കൂടി ആ കാലം ആ കാലഘട്ടത്തിൽ രവീന്ദ്രൻ കയറി കയറി വരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ താമസിക്കുന്നു ചെറിയ റൂമാണെന്നൊക്കെ അവിടെ കൂടെ താമസിക്കുന്നു അപ്പോൾ എന്താ പേര് എന്ന് ചോദിച്ചു കുളത്തൂപ്പുഴ രവി എന്നാണ് എൻ്റെ പേര് സന്തോഷം നീ നീ ഊണ് കഴിച്ചു വന്നില്ല എന്നാൽ അവർ ഊണ് കഴിക്കാൻ പോകും ഊണ് കഴിച്ച് വന്ന് പിന്നെ എൻ്റെ കൂടെ ഈ താമസം ഒരു ദിവസം ഞാനത് പറയാൻ പാടില്ല പക്ഷേ പറ പാടില്ലാത്ത കാര്യമാണ് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ ചെയ്ത കാര്യം പറയരുതെന്നുണ്ട് നമ്മളൊരു ഉപകാരം ചെയ്തത് പുറത്ത് പറയരുതെന്ന് ചൊല്ലുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ പറയാ പറയാണ് ഈ രവീന്ദ്രൻ്റെ അച്ഛൻ മരിച്ചുപോയി പെട്ടെന്ന് അപ്പം ഇട ഇടപെടാ ഇട ഇടാ എൻ്റെ അച്ഛൻ മരിച്ചു പോകുക നിനക്ക് എന്താ നിനക്ക് അച്ഛൻ്റെ ബോഡി കാണുന്നുണ്ടെന്ന് വെച്ചു കാണാൻ എങ്ങനെ കാണാൻ പറ്റില്ല ജയ എനിക്ക് കാണാൻ പറ്റുക അത് ഞാൻ കാണിച്ചു പറഞ്ഞു എനിക്ക് അന്ന് ഇന്ത്യൻ എയർലൈൻസിൽ ഒരു ശ്രീധരൻ ശ്രീധരനെ വിളിച്ച് ശ്രീധരൻ അറേഞ്ച് ചെയ്തൊരു ടിക്കറ്റ് ഒട്ടുവാൻ്റെ അവന് പോകൊണ്ട് അന്ന് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് അവന് അവൻ്റെ അച്ഛൻ്റെ ശവദം നടത്തി തിരിച്ചു വന്നു ഇത് പലർക്കും അറിയില്ല എന്നിട്ടാണ് ഇവർ എന്നെ തെറി വിളിച്ചത് വേറെ കുഞ്ഞി ഉണ്ടോ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരു വേറൊരു കാര്യമുണ്ട് തെറി വിളിച്ചാലും നേൽക്കില്ല അങ്ങനെ അങ്ങനൊരു പ്രകൃതമുണ്ട് എനിക്ക് എന്നെ എനിക്ക് കേൾക്കില്ല പിന്നെ ആരെങ്കിലും നിങ്ങൾ എന്നെ പോണാതെ എൻ്റെ രീതി വിളിച്ചത് എനിക്ക് ഞാൻ അത് കഴിഞ്ഞ് പിന്നത്തെ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളുണ്ടായി ഒരു ഇരട്ട കുട്ടികൾ അപ്പോൾ യുവ രവി രവി അന്നത്തെ കാലത്ത് ഗൾഫ് പ്രോഗ്രാമിന് പോയി അവിടെ ചെന്നപ്പോൾ രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികളുണ്ട് ഞാൻ അവർക്ക് ഞാൻ പോയി അവർക്ക് ഫീഡിങ് ബോട്ടിൽ പോയി പാല് കൊണ്ടു കൊടു കൊടുക്കാറുണ്ട് ദിവസവും അങ്ങനെ ചെയ്യാറുണ്ട് തേതിരുന്നു എന്തുകൊണ്ട് ഞങ്ങളൊന്നിച്ചായിരുന്നു ഒന്നൊരു പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു എനിക്ക് റെക്കോർഡിങ്സ് ഉണ്ട് ഞാൻ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട് നീ വെറുതെ ഇരിക്കുകയാണ് അതുകൊണ്ട് യേശുദാസ് ആ സമയത്ത് വളർന്നു വരുന്ന വലിയ ഒരു വടവൃക്ഷമാണ് അദ്ദേഹത്തിനെ പോയി കാണണം അദ്ദേഹത്തിനെ കണ്ടാൽ നിനക്ക് മെച്ചമുണ്ടാവുന്നത് പറഞ്ഞ പോലെ യേശുദാസിനെ പോയി കണ്ടു കണ്ടു അവിടെ നിന്ന് അവർ തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി ഒരുപാട് ഗാനങ്ങളുണ്ടായി ഈ യേശുദാസ് എന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിൻ്റെ കൂടെ ഒരു തിരുവനന്തപുരത്തുള്ളൊരു രവീന്ദ്രൻ താമസിക്കണ്ടോ അവൻ നിന്നെ പറ്റി സൂക്ഷിച്ചോളാൻ പറഞ്ഞു ആ പറഞ്ഞ കൂട്ട് രണ്ടായി ഞാൻ പുറത്തായി ഇതൊക്കെ ഇതൊക്കെ ഇതെല്ലാം ഇതെല്ലാം ഇതൊക്കെ കഴിഞ്ഞ് രവി കൊറേ കഴിഞ്ഞ് ഈ ഹരിമ്പ പിന്നെ പല ഗാനങ്ങളും എനിക്ക് രവിയുടെ ഇവിടെ ഞാൻ പാടിയ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി ആ പാട്ടാണ് എനിക്കിഷ്ടപ്പെട്ടത് രവി ഞാൻ രവിക്ക് വേണ്ടി അങ്ങനെ രണ്ട് മൂന്ന് പാട്ട് നല്ല പാട്ടുകൾ ഞാൻ പാട്ട് രവിക്ക് വേണ്ടി പാടിയിട്ടുണ്ട് ആ ഗാനങ്ങളെല്ലാം നല്ല ഹിറ്റാവുകയും നല്ല നല്ല കമ്പോസറാണ് രവി ഇ വാസ് എ വെരി ഗുഡ് കമ്പസർ അത് ഞാൻ അത് പറയാമല്ലോ പറയാനും പറയേണ്ടി പറ്റില്ല പക്ഷേ ഇവരെ ഇവരും കൂടെ ചേർന്നിട്ട് ആ സംഗീത ആ അന്നത്തെ ആ രീതി ദേവരാം മാർച്ചെ കൊണ്ടുവന്ന ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു മെലഡി രീതി മാറ്റി അവർ സർക്കസ് തുടങ്ങി അപ്പോൾ സംഗീതത്തിൻ്റെ നിലവാരം കുറച്ച് താന്നു എന്നാണ് ഞാൻ പറയാം അവർ തമ്മിൽ ചെയ്ത സൂപ്പർ ഹിറ്റ് സോങ്സ് എല്ലാം എനിക്കിഷ്ടപ്പെടാത്ത പാട്ടുകളാണ് അത് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ അവൻ എന്നോട് രവി പറഞ്ഞു ജയ നിനക്ക് എനിക്ക് ഒരു പാട്ട് തരാൻ പറ്റുന്നില്ല വലിയ വിഷമമുണ്ട് ഞാൻ പറഞ്ഞു നീ ഒരിക്കലും വിഷമിക്കണ്ട എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ പാടുന്ന ദേവരാജനും എം എസ് എസ് നിന്നേക്കാളാക്കി എത്ര വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത് അങ്ങനെ തിരിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ പറയും കാലഘട്ടങ്ങൾ പറയാ രവിയുടെ എന്നാലെനിക്ക് അവനോട് ഇപ്പഴും രവിയുടെ ദേഷ്യവും എന്നെ കണ്ടാൽ പോയി അത് അന്ന് എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല ഒരു ചൂടനാണ് എൻ്റെ എൻ്റെമാതിരി തന്നെ ഒരു ചൂടനായത് അപ്പോൾ ഞാൻ പറഞ്ഞവരാണ് ഇങ്ങനെയാണ് കാലഘട്ടങ്ങളുടെ പക്ഷേ ഇന്നത്തെ കാലഘട്ടം പിന്നെ അപർണയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ അപർണയെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യാനുള്ള ഡയറക്ടേഴ്സൊന്നുമില്ല അവൾക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഷീസ് ബിക്കോസ് എന്താണ് ടാലൻ്റ് എന്ന് അറിഞ്ഞ് ചെയ്ത് ഒരു ഒരു പടത്തിലൊരു തമിഴ് പടത്തിലൊരു നന്നായിട്ട് നന്നായിരുന്നു നമ്മുടെ ശിവയും എന്താ പടത്തിൻ്റെ പേര് ആ സൂര്യറേ ആ അതിനാണ് അവാർഡ് കിട്ടിയ നാഷണൽ അവാർഡ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി അതറിയോ അത് ഇന്ന് ചതയദിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അല്ലേ അപ്പോൾ ആ ചതയദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പാട്ടിനാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് അന്ന് രജത് കമൽ എന്നാ പറയുക നിങ്ങളുടെ ഇതിനെന്താ പറയുക നാഷണൽ അവാർഡിന് പേരില്ല അങ്ങനെ പേരില്ല അന്ന് രജത്ത് ഉർവശി ഉർവശി വ അന്ന് ഉർവശി ഉണ്ടല്ലോ ശാരദ രജത് കമൽ എന്നാണ് അന്നത്തെ നാഷണൽ അവാർഡ് അത് ദേവരാഷ പാട്ടാണ് അത് എഴുതിയത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ ശിവാക്ഷര പഞ്ചകം എന്ന് പറഞ്ഞൊരു ഒരു ശ്ലോകം ഉള്ള ഒരു അതിൽ എന്നുള്ളതല്ല അപ്പം ഞാൻ ഞാൻ മറന്നുപോയല്ല അതിപ്പോൾ ശിവശങ്കര ശർവശരണ്യ വിഭു ഭവസങ്കട നാശന പാഹി ശിവ കവി സന്ത സന്തവും തൊഴുമെൻ നവ നാടകമാടുമരുമ്പൊരുളേ പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഈർത്തിരളിന്നും എനിക്ക് തിരളിന്നും നമുക്ക് പാടാൻ അതായത് ശിവശങ്കര ശർവശരണ്യവും മൂന്നാമത്തെ വാക്ക് വാക്കിലാണ് അടി വരുന്നത് പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കു മരും കുരുനി അടിതട്ടിയകത്തു നിറന്നിരിഞ്ഞി ശിവശങ്കർ ശർവശരണ്യ വിഭോ ഭവനങ്ങൾ ഇതിനാണ് എനിക്ക് നാഷണൽ പാട്ട് കിട്ടിയത് ആ പടത്തിലെ എല്ലാ ഗാനവും അദ്ദേഹത്തിൻ്റെ സമാധി അദ്ദേഹത്തിൻ്റെ സമാധിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ പോകുമ്പോൾ ഉള്ള പാട്ടാണത് ഈ പാട്ട് അപ്പം എന്നോട് ദേവരാമന്നി പറഞ്ഞു എടാ മൂന്ന് പാട്ട് പാടിയിരുന്നത് ആഴിയും തിരയും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വരികൾ നിനക്ക് ഈ വർഷം എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു നാഷണൽ അവാർഡ് കിട്ടി അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സംഗീതത്തിൻ്റെ പഴ പല ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞത് എത്ര കാലം എത്രയും ഞാനൊരു വർഷം പത്ത് അമ്പത് അമ്പത് അമ്പത്താറ് അമ്പത്തേഴ് വയസ്സിലായുള്ള അതിലുള്ളത് മുഴുവൻ തുറന്നും ഇന്ന് പരിപാടി കൊടുക്കില്ല അവിടെ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇനി അടുത്തത് വരേണ്ട സംഗീത സംവിധായകർ സംഗീത സംഗീത സംവിധായകരും പാട്ടുകാരും പാട്ടെഴുത്തുകാരും ചെയ്യേണ്ടത് ദേവരാമ ഈ അഞ്ച് മാസ്റ്റേഴ്സ് ചെയ്ത പാട്ടുകൾ അതിലുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക പക്ഷേ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ സിനിമ സിനിമയുടെ രീതി വരുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യാവുന്നു പല പടങ്ങളും ഇതേ പിന്നാലെ ഒരു പടം കണ്ടു അതിൽ കിടന്ന് എന്താ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എന്താ എന്താ പറയുക കിടപ്പഹം കൂട്ടുക മേലെ പാടുക ചുവട്ടിലേക്ക് പാടുക ഒന്നും എനിക്ക് ഒന്നും പിടുത്തം കിട്ടിയില്ല അപ്പം അതിൻ്റെ കഥ എന്താ പറയുമ്പോൾ അപ്പഴാണ് അപ്പോഴാണ് പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ പാട്ട് പക്ഷെ പാട്ടായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തൊരു നല്ലൊരു പാട്ട് വിദ്യാരൻ പറയട്ടെ വിദ്യാരൻ അടുത്ത കാലത്ത് നല്ലൊരു പാട്ട് കേട്ടിട്ടുണ്ടോ മലയാള സിനിമയിൽ നല്ലൊരു പാട്ട് ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ മുണ്ടല്ല ഒരു പാട്ട് പറഞ്ഞുതരുമോ ടെൽ മി വൺ സോങ് ഞാൻ എം ജയേന്ദ്രനോട് പറഞ്ഞു എനിക്ക് ഒരു കുട്ടനെ ഞാനായിട്ട് ഭയങ്കര അടിയായിരുന്നു കുട്ടനെ വിളിക്കാൻ ഭയങ്കര ഐടിയായിരുന്നു അങ്ങനെ ഒരു കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എപ്പോൾ വളരെ സ്നേഹ കുട്ടൻ ആ സമയത്ത് ഇതേപോലെ ആദ്യത്തെ പാട്ട് ഞങ്ങൾ രണ്ടാമത്തെ അതായത് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുൽ എന്നോ മല ഉറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ അതിനെ ചുടച്ച് സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമ ഗ്രാമഭൂവിലണയുന്നു അലയാളും കുളവും ഈ കൽപ്പടവും പുനർജന്മം എനിക്കേകുന്നു സ്മൃതി തൻ അത് എം ജയേന്ദ്രൻ ചെയ്ത പാട്ടാണ് അതിമനോഹരമായ പാട്ടാണ് അന്ന് ഞങ്ങൾ അടി തുടങ്ങി അന്ന് അടിയായി സമയം അയാൾ ലേറ്റായിട്ട് വന്നു ഞാൻ നിർത്താനം പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് രണ്ടുപേർക്കും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് ഞാൻ അകത്ത് പോയി ഞാൻ തരംഗിണി വേണ്ടത് തരംഗിണിയിലാണ് റെക്കോർഡ് ചെയ്ത് അകത്ത് പോയി പാടിക്കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ അകത്ത് പോയി പുറത്ത് വരുമ്പോൾ അകത്തേക്ക് വരുമ്പോൾ എൻ്റെ കാലിൽ വന്ന് വീണു എന്താ കൂട്ടാമെന്നോച്ചു ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ക്ഷമിക്കും ഞാൻ പറഞ്ഞു നീ എന്താ പറഞ്ഞത് നീ ഒന്നും പറഞ്ഞില്ല അതേമാതിരി അതിൽ ഋതുചക്രമൂരിഥമായി കാലം ദേവി ിൽ പ്രകൃതി പ്രകൃതി പ്രപഞ്ചധാത്രി നിൻ തേരിൽ സഞ്ചാരി ജ്ഞാനം ഋതുചക്രപൂരിയ രഥമായി കാലം അതിലാണേ വിനം ഈ പാട്ട് അന്ന് ബാധക്കുട്ടൻ ചെയ്തതാണ് അതുകൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടുകാരായി അവൾ നിന്റെ കണ്ണായി മാറേണ്ടവൾ ഒരു പാട്ട് പാടിയുണ്ട് പിന്നെ ഒരുപാട് ഈ അടുത്ത മറ്റേ ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ പാടി റസൂൽ പൂക്കുട്ടിയുടെ ആ പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ീർ പോലെ പേനീർ പോലെ വേനലിലെ മുറിപ്പാടുകളിൽ വന്നു പെയ്തൊടിയതി നാരോന്നാരോ പി നീർ പോലെ പേനീർ പോലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് സത്യ കമ്പോസിഷൻ റിട്ടൺ ബൈ റഫീഖ് അഹമ്മദ് അപാരമായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ചേർന്ന് ഞങ്ങളിപ്പോൾ വലിയ ദിവസം മിക്ക ദിവസങ്ങളും വിളിക്കും സംസാരിക്കും അങ്ങനെ ഒരു ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ മ്യൂസിക് ആർട്ടിസ്റ്റ് ഇവരൊക്കെ ചെയ്താൽ ഇവർക്കൊക്കെ കൂടുതൽ പടങ്ങൾ കൊടുത്താൽ പാട്ടുകൾ നന്നായിട്ട് വരും ഇത്ര ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ എനിക്കതും പറയാനില്ല നല്ല നല്ല ഗാ സിനിമകൾ വരട്ടെ നല്ല ഗാനങ്ങൾ വരട്ടെ ആ ഭരണം ഒരു അടുത്തവണയും കൂടി ദേശീയ അവാർഡ് നേടിട്ട് അത്ര വേറെ ഒന്നുമില്ല നിങ്ങൾക്കെല്ലാം ഗുരുവായപ്പം നിങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യവും വായസ്തുരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം